Hi everyone. എന്തുകൊണ്ട് ഡയറക്ട് സെല്ലേഴ്സ് ഒരു കമ്പനിയിൽ നിന്ന് മറ്റൊരു കമ്പനിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു ഈ ഒരു ടോപ്പിക്കാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. ഇതിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റൊരു കാര്യത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. പലപ്പോഴും നമ്മൾ പറയാറുണ്ട് ഫോർ ബേസിക്സിനെ കുറിച്ച് പറയാറുണ്ട്. ബിസിനസ്സിൽ നമ്മൾ ഫോളോ ചെയ്യേണ്ട അടിസ്ഥാനപരമായ തത്വങ്ങൾ, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് അറ്റൻഡ് മീറ്റിംഗ്സ് ആൻഡ് ഫംഗ്ഷൻസ്. സോ മീറ്റിംഗ്സും ഫംഗ്ഷൻസും റെഗുലറായിട്ട് അറ്റൻഡ് ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം കൃത്യമായിട്ട് നമ്മളൊരു മൊബൈൽ റീചാർജ് ചെയ്യുന്നത് പോലെയുള്ള ഒരു എഫക്റ്റാണ് ആ ബിസിനസ്സിൽ അല്ലെങ്കിൽ ആ വ്യക്തിക്ക് ലഭിക്കുന്നത്. സോ റെഗുലറായിട്ട് പ്രോഗ്രാമുകളിലും മീറ്റിങ്ങുകളിലും, പ്രത്യേകിച്ചും അപ്ലൈൻ അറേഞ്ച് ചെയ്യുന്ന പ്രോഗ്രാം, സിസ്റ്റം അറേഞ്ച് ചെയ്യുന്ന പ്രോഗ്രാം, കമ്പനി അറേഞ്ച് ചെയ്യുന്ന പ്രോഗ്രാം, ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകളിൽ വരാതിരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം നോളജ് അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല. ഇതൊരു വലിയ ഗ്യാപ്പ് ഉണ്ടാക്കുന്നു. അതായത് അപ്ലൈൻസും ടീമും തമ്മിൽ ഒരു വലിയ ഗ്യാപ്പ് ഉണ്ടാക്കുന്നു. അപ്ലൈൻ പ്രോഗ്രാമുകളിലൊന്നും വരുന്നില്ല, അതേസമയം ഡൗൺലൈൻ പ്രോഗ്രാമുകളിൽ പങ്കെടുക്കുന്നു. സോ ഈ ഒരു നോളജ് ഗ്യാപ്പ് കുറച്ച് നാൾ കഴിയുമ്പോൾ അതൊരു വലിയ ഒരു ഈഗോ ക്ലാഷിലേക്ക് മാറുന്നു. ഇതാണ് സംഭവിക്കുന്നത് ആക്ച്വലി. അപ്പോൾ അതുകൊണ്ട് റെഗുലറായിട്ട് പ്രോഗ്രാമുകളിൽ വരാതിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ വ്യക്തി ബിസിനസ്സിൽ നിന്ന് ക്വിറ്റ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പ്രോഗ്രാമുകളിൽ വരാതിരിക്കുമ്പോൾ ഉണ്ടാകുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നോളജ് അപ്ഡേഷൻ നടക്കുന്നില്ല. നോളജ് അപ്ഡേഷൻ നടക്കാതിരിക്കുന്ന സമയത്ത് പലപ്പോഴും ഈ വ്യക്തി പല പ്രോഗ്രാമുകളിലും ഒരു വലിയൊരു തമാശയായിട്ട് മാറുന്നു. കാരണം രണ്ട് വർഷം മുമ്പ് സംസാരിച്ച കാര്യങ്ങൾ തന്നെയായിരിക്കും ഒരുപക്ഷേ ഈ വ്യക്തി ഇപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഈ വ്യക്തി അത് തന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? കാരണം നോളജ് അപ്ഡേഷൻ ഇല്ല. എന്തുകൊണ്ട് നോളജ് അപ്ഡേഷൻ ഇല്ല? പ്രോഗ്രാമുകളിൽ വരുന്നില്ല. സ്വാഭാവികമായിട്ടും അവിടെ ഒരു ഈഗോ ക്ലാഷ് ഉണ്ടാകുന്നു. സോ ഈ ബിസിനസ്സിൽ നമുക്ക് വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്വാളിറ്റിയാണ് ഒരു ഈഗോ ലെസ് സ്റ്റേറ്റ് ഓഫ് മൈൻഡ് എന്ന് പറയുന്നത്. ഈഗോ ഇല്ലാതെ നമുക്ക് നമ്മുടെ ചുറ്റുമുള്ളവരോട് നമുക്ക് ഇടപഴകാൻ കഴിയുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് നമ്മളൊരു മാൻ മാനേജ്മെൻറ് ബിസിനസ്സാണ് നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പോൾ ഒരു ഈഗോ ലെസ് ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡ് നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കുക, അതിനൊപ്പം തന്നെ എല്ലാ പ്രോഗ്രാമുകളിലും പങ്കെടുക്കുക, ഈ രണ്ട് കാര്യവും ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പലപ്പോഴും നമ്മൾ ബിസിനസ്സിൽ നിന്ന് ക്വിറ്റ് ചെയ്യുന്നു. അതുമാത്രമല്ല, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മുൻ എപ്പിസോഡുകളിൽ നമ്മൾ സംസാരിച്ചതുപോലെ ഒരു കമ്പനിയിൽ നിന്ന് മറ്റൊരു കമ്പനി, അതിൽ നിന്ന് മറ്റൊരു കമ്പനി, ഇങ്ങനെ ചാടി 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 നമുക്കൊരുപാട് എക്സ്പീരിയൻസ് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. എക്സ്പീരിയൻസ് ഒരിക്കലും നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് പണം എത്തിക്കില്ല. നിങ്ങൾ സക്സസ് ആകുമ്പോൾ മാത്രമാണ് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് പണം എത്തിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നത്, നിങ്ങൾക്ക് സമ്പത്ത് ഉണ്ടാക്കാൻ സാധിക്കുന്നത്. കുറേ ആളുകൾ എക്സ്പീരിയൻസ് ആണ് ഇവിടെ ഉണ്ടാക്കുന്നത്. എനിക്ക് 5 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്, എനിക്ക് 10 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. പക്ഷേ എന്ത് നേടി എന്ന ചോദ്യത്തിന് ഉത്തരം ഇല്ല എന്നാണ്. പ്രത്യേകിച്ചൊന്നും നേടുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ജമ്പ് ചെയ്യുന്ന ആളുകളുടെ കോമൺ ക്വാളിറ്റീസിനെ കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ സംസാരിച്ചത്. സോ നിങ്ങളുടെ ടീമുകളിൽ ആരെങ്കിലും റെഗുലറായി പ്രോഗ്രാമുകളിൽ വരുന്നില്ല എന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കണം. കാരണം അവർ ഈ പറഞ്ഞ ഒരു വലിയ ഒരു ഈഗോ സ്റ്റേറ്റ് ആ പറയുന്ന ലെവലിലേക്ക് മാറാനുള്ള സാധ്യത കൂടുതലാണ്. അതിൻ്റെ ഫലമെന്ന് പറയുന്നത് കുറച്ച് കഴിയുമ്പോൾ അവർ കമ്പനി വിട്ടുപോകാനും സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ആളുകളെ നമ്മൾ കൃത്യമായി വാച്ച് ചെയ്യുക, അവരുമായി ഒരു കൗൺസിലിംഗിന് നമ്മൾ തയ്യാറാവുക, അവരുമായി നമ്മളൊരു ഡിസ്കഷന് നമ്മൾ തയ്യാറാവുക, അവർക്ക് വേണ്ടത്ര എഡ്യൂക്കേഷൻ, ടൈംലി ഹെൽപ്പ് നമ്മൾ കൊടുക്കാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ കൃത്യമായി നമുക്ക് അവരുടെ ബിസിനസ്സിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ബിസിനസ്സിലുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് മികച്ച ബിസിനസ് വലിയ രീതിയിൽ തന്നെ ഡെവലപ്പ് ചെയ്തെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കും. താങ്ക് യു വെരി മച്ച്.